നിനക്കേറ്റവും ഇഷ്ടമുള്ള ആളെയല്ലാതെ നിന്നോട് ചേർത്തിട്ട് എഴുതൂലെന്ന് ഞാൻ മനസ്സിലാക്കി. ആ സമയത്താണ് അല്ല പറഞ്ഞത് സ്വതക്കത്ത യാ ആദമോ ആദമേ, അങ്ങ് പറഞ്ഞത് സത്യമാണ്, അങ്ങ് പറഞ്ഞത് സത്യമാണ്. അപ്പോ അല്ല കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ പരമാർത്ഥം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തിന്, പ്രവാചകത്വത്തിന് അല്ലാഹു തആല ഈ ഭൂമി ലോകത്ത് സാക്ഷികളെ കൊണ്ടുവരുന്നു. കുറച്ച് ഗൗരവത്തിൽ നിങ്ങൾ ചിന്തിക്ക്, ആരാണ് മഹാന്മാർ എന്ന് പറയാനാ ഞാനിത് പറഞ്ഞു വരുന്നത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ അല്ല, അതിൻ്റെയും എത്രയോ മേലെയാണ് മഹാന്മാർ. ലോകത്തെ ഏറ്റവും വലിയ സത്യം അല്ലയാണ്. അല്ല കഴിഞ്ഞാൽ അവന്റെ ഹബീബാണ്. ആ ഹബീബിന്റെ റിസാലത്തിന്, ആ നേതാവിന്റെ പ്രവാചകത്വത്തിന് ഈ ഭൂമിയിൽ അള്ളാഹു ചില സാക്ഷികളെ കൊണ്ടുവരുന്നുണ്ട്. ആരെയാണ് സാക്ഷികൾ? മുത്തഅല്ലിമീങ്ങളെ, സൂറത്തുർ റഅദിലെ 43-ാമത്തെ ആയത്ത് ഒന്നോദി നോക്ക്. വയഖൂലുല്ലദീന കഫറു ലസ്ത മുർസലൻ ഖുൽ കഫാ ബില്ലാഹി ഷഹീദം ബൈനി വബൈനകും വമൻ ഇൻദഹു ഇൽമുൽ കിതാബ്. വയഖൂലുല്ലദീന കഫറു, കുഫർ സംഭവിച്ച ആളുകൾ പറയുന്നുണ്ട് നബിയേ, ലസ്ത മുർസല, തങ്ങൾ മുർസലല്ലെന്ന് പറയുന്നുണ്ട് നബിയേ, തങ്ങൾക്ക് പ്രവാചകത്വം കിട്ടിയിട്ടില്ല എന്നാണ് കുഫർ തലക്ക് ബാധിച്ച ആളുകൾ പറയുന്നത്. അവർക്ക് കൊടുക്കേണ്ട മറുപടി എന്താണെന്നറിയോ? ഖുൽ നബിയേ, തങ്ങൾ പറഞ്ഞോ, കഫാ ബില്ലാഹി ഷഹീദാ, എടോ എനിക്ക് ബൈനീവ ബൈനക്കും നിങ്ങൾക്കും എനിക്കും ഇടയിൽ സാക്ഷിയായിട്ട് അല്ല മതി, വേറൊരു സാക്ഷിയെയും എനിക്ക് ആവശ്യമില്ല. രണ്ടാമത്തെ സാക്ഷി വമൻ ഇൻദഹോ ഇൽമുൽ കിതാബ്, കിതാബിൽ വിവരമുള്ള, വേദങ്ങളിൽ വിവരമുള്ള ആലിമീങ്ങൾ മതി എനിക്ക് സാക്ഷിയായിട്ട്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു ബിയേ. അത്തരത്തിലുള്ള ആളുകളാണ് മഹാന്മാർ. ആ മഹാന്മാരായ ആളുകൾ അല്ലാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ ഞാൻ പറഞ്ഞത്, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാര്. വനെ, ഈ കാണുന്നതൊന്നും വെറുതെ പടച്ചു വെച്ചതല്ലോ, എന്തൊക്കെ സൗകര്യങ്ങളാണ് ഓരോരുത്തർക്കും, ഇതൊന്നും വെറുതെ അല്ല മോനെ, ഇതൊന്നും വെറുതെ പടച്ചതല്ലോ അല്ലാ. അതുകൊണ്ട് ഫക്കിനാ അദാബന്നാർ, നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ. പേടിച്ച മഹാന്മാർ എപ്പോഴും എപ്പോഴും പറഞ്ഞതാണ്. എന്തിനധികം പറയണം? ലോകത്ത് ഏറ്റവും കൂടുതൽ തഖ്വ കാണിച്ച ആളാരാണ്? ലോകത്ത് ഏറ്റവും വലിയ തഖ്വ കാണിച്ച നേതാവ് അഷ്റഫുൽ വറാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്നു അല്ലേ. അവിടത്തേക്കാൾ വലിയ തഖ്വ കാണിച്ച ആളാരാണ്? അവിടുന്ന് തന്നെ പറയുന്നുണ്ട്, ഞാൻ ആരാന്നറിയോ, നിങ്ങളെക്കാൾ തഖ്വയുള്ളത് എനിക്കാണ്. വലാ ഫഖറാ, ഞാനിത് വലിപ്പത്തരം പറയുന്നതല്ല, അതേപോലെ നിങ്ങളെക്കാൾ പടച്ചവനെ പേടിച്ചതും ഞാനാണ്. വലാ ഫഖറാ, ഇതും ഞാൻ വലിപ്പത്തരം പറയുന്നതല്ലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ഏറ്റവും അധികം തവണ ദുആ ചെയ്ത ദുആ എന്താണ് എന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും അധികം അല്ലാഹുവിനോട് ദുആ ചെയ്ത ദുആ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതാണ് അവിടെ ഏറ്റവും അധികം അല്ലാഹുവിനോട് ദുആ ചെയ്ത്. എന്താ റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ആത്തിന, നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഫിദ് ദുനിയാ ഹസന, ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് വേണം.
വഫില്ലാഖിറത്തി ഹസന, ആഖിറത്തിലും ഹസനത്ത് വേണം. എന്നിട്ട് അവസാനം പറയുന്നു, വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ആരാധ്വാരെന്നത് സ്വർഗത്തിന്റെ ബ്രാൻഡ് അംബാസഡർ. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന ആൾ ഏറ്റവും അധികം അള്ളാഹിനോട് പറഞ്ഞത് നരകത്തിൽ നിന്ന് കാക്കണേ എന്നാണ്. എങ്കിൽ നരകം പേടിക്കണ്ടേ? എന്താ വയത് പറയേണ്ടതെന്ന് ചോദിച്ചപ്പോ മഹാനായ തങ്ങൾ പറഞ്ഞു, നരകം തന്നെ ആയിക്കോട്ടെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട കാരണവന്മാരെ, സഹോദരിമാരെ, നമ്മൾ കണ്ട സീരിയലുകൾക്കപ്പുറമാണ് നരകം. നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾക്കപ്പുറമാണ് നരകം. നമ്മൾ വായിച്ച പുസ്തകങ്ങൾക്കപ്പുറമാണ് നരകം. ആ നരകത്തിൽ നിന്ന് കാവൽ തേടാത്ത ഒരു മഹാനും ഈ ലോകത്ത് കടന്നുപോയിട്ടില്ല. മഹാനായ ഇബ്നു നബാത്തുത്തിൽ മിസ്രി റഹിമഹുല്ലയുടെ ഖുതുബയാണ് പല പള്ളികളിലും നമ്മളൊക്കെ കേൾക്കാറുള്ളത്. അതാണ് ആ ഖുതുബയുടെ രണ്ടാം ഖുതുബയുടെ അവസാന പാദത്തിൽ ലോകത്തുള്ള ആൺപെണ്ണുങ്ങളായ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാറുണ്ട്. ആ പ്രാർത്ഥനയിൽ, വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയിൽ, ഒരു പ്രാർത്ഥന മാത്രം 3 തവണ ആവർത്തിച്ച് പറയാറുണ്ട്. ഓർക്കുന്നുണ്ടാവും എല്ലാരും എന്താ 3 തവണ പറയുന്നത്? അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. പിന്നെയും പറയും, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. 3-ാമതും ആവർത്തിക്കും, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. എന്തായി പറയുന്നത്? പടച്ചവനെ, നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ. 3 തവണ. എന്തിനാ 3 തവണ പറഞ്ഞത്? അതിന്റെ ഗൗരവം നമ്മൾക്ക് ബോധ്യമാവാനാ. പിന്നെ 3 തവണ പറഞ്ഞതിന്റെ പിറകിൽ വേറൊരു രഹസ്യവുമുണ്ട്. അതും മനസ്സിലാക്കി വെച്ചോ. നമ്മളൊക്കെ അള്ളാഹുവിനോട് ദ്വാരക്കുന്നവരാണ്. 3 തവണ പ്രാർത്ഥിക്കുന്നതിന്റെ രഹസ്യം എന്താണ്? സ്വർഗം ചോദിക്കുമ്പോ 3 ചോദിച്ചോ, നരകത്തിൽ നിന്ന് കാവൽ തേടുമ്പോ 3 തവണ ചോദിച്ചോ? എന്താ മോനെ അങ്ങനെ ചോദിച്ചാലുള്ള ഗുണം? ബഹുമാനപ്പെട്ട തുർമിദി തങ്ങളുടെ സുനനിലെ ഒരു ഹദീസ് കേട്ടോളൂ. വൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുന്നു, മൻ സഅലല്ലാഹ അൽ ജന്നത, ആരെങ്കിലും അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ, ആരെങ്കിലും സ്വർഗം ചോദിച്ചു എത്ര തവണ? 30,000 ഇല്ല, 3,000 ഇല്ല, 30 ഇല്ല, 3 തവണ. 3 തവണ ചോദിച്ചാൽ ആ 3-ന്റെ പിറകിലൊക്കെ ചില പുതിയ പുതിയ കക്ഷികളൊക്കെ ചോദിക്കും, എന്തിനാപ്പോ എണ്ണുന്നത്? അല്ലാഹ്ക്ക് എന്താ എണ്ണ അറിയില്ലേ? അള്ളാഹുവിന് എന്താണ് എണ്ണമറിയില്ലേ? എന്താ നാരിയത്തു സ്വലാത്ത് ചൊല്ലുമ്പോ ഒരു 4,444? ഓരോന്നിനും എന്താ ഒരു പ്രത്യേകം പ്രത്യേകം എണ്ണം അങ്ങ് ചെല്ലിയാ പോരെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഓരോന്നിന്റെയും സിർറ് അത് മനസ്സിലാക്കിയവർക്കേ അറിയാൻ സാധിക്കൂ. എന്താ മൻ സഅലല്ലാഹൽ ജന്നത സലാസ മറാത്ത്, ആരെങ്കിലും 3 തവണ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ, ഭാഷ ഏതുമാവാം, ഇന്ന ഭാഷ ആയിക്കൊള്ളണമെന്നൊന്നും അള്ളാഹുവിന് നിർബന്ധമില്ല. ഭാഷ പ്രശ്നമാകുന്ന ചില സന്ദർഭങ്ങൾ ഒഴിച്ചാൽ ബാക്കിയുള്ള സമയങ്ങളിൽ ഏത് ഭാഷയും ആവാം. മലയാളത്തിൽ ചോദിക്കാം, കന്നഡത്തിൽ ചോദിക്കാം. എത്ര തവണ? 3 തവണ. പടച്ചവനെ, നീ എനിക്ക് സ്വർഗം തരണേ അല്ലാ എന്ന് 3 തവണ ഒരു മനുഷ്യൻ ചോദിച്ചാൽ കാലത്തിൽ ജന്നത്തു സ്വർഗം പറയും. 3 ഞാൻ ചോദിക്കണ്ടു, 4-ാമത് എന്നെ ഏറ്റെടുക്കുന്നത് അള്ളാഹുവിന്റെ സ്വർഗമാണ്. 4-ാമത് സ്വർഗമാണ് പറയുന്നത്. എന്തേ സ്വർഗം പറയുന്നത്? അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന. പടച്ചവനെ, നീ കേട്ടോ പടച്ചവനെ, 3 തവണ അവൻ പറഞ്ഞത് കേട്ടോ അല്ലാഹ്, അതുകൊണ്ട് അവന് സ്വർഗം കൊടുക്കണമെന്ന് സ്വർഗം പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായി 3-ന്റെ രഹസ്യം. വെറുതെ അല്ല. ഇനിയോ വമനിസ്തജാറ മിനന്നാർ, ആരെങ്കിലും നരകത്തിൽ നിന്ന് കാവൽ തേടിയാൽ, ആരെങ്കിലും നരകത്തിൽ നിന്ന് മോചനം തേടിയാൽ എത്ര തവണ?
എന്ന ഖതീബ് പറയുമ്പോ മൂന്ന് തവണ ഇതെന്തിനാ ഇയാൾ മൂന്ന് പറയുന്നത്? ആമീൻ ഒന്ന് മതി എന്ന് കരുതിയിട്ട് ഒന്ന് പറയല്ല, മൂന്ന് അല്ലാഹുമ്മ അജർന എന്ന് പറയുമ്പോഴും നീ ആമീൻ 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 മൂന്ന് ആമീൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ മൂന്ന് തവണ നരകത്തിൽ നിന്ന് കാവൽ തേടിയാൽ പിന്നെ നാലാമത്തെ തവണ നിന്റെ പ്രാർത്ഥന ഏറ്റെടുക്കുന്നത് നരകമാണ്. കാലത്തിനാറു നരകം പറയും അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, തുകലെടുക്കയിലെ ഇന്ന മനുഷ്യനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ, അവൻ എന്റെ പള്ളയിലേക്ക് അവനെ ഇടരുത് പടച്ചവനെ എന്ന് നരകം പറയുമെന്ന് ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കാര്യം ഗൗരവമാണ്, വിഷയം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നരകത്തിൽ നിന്ന് കാവൽ തേടിക്കോ. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, നരകത്തെ പേടിച്ചോ, നരകത്തിൽ നിന്ന് മോചനം തേടിക്കോ. വലൗ ബിശഖി തംറ, ഒരു കാരക്കയുടെ ചീന്തു കൊണ്ടാണെങ്കിലും ശരി നരകത്തിൽ നിന്ന് കാവൽ തേടിക്കോ. ഭീകരമാണ് ആ ലോകം. ഇനി എന്താണ് നരകത്തിന്റെ അവസ്ഥ, നരകത്തിന്റെ വലിപ്പം മനസ്സിലാവാൻ ഒരു ഹദീസ്, നരകത്തിന്റെ ഭാരം മനസ്സിലാവാൻ ഒരു ഹദീസ്. എല്ലാത്തിനും ഓരോ ഹദീസുകൾ വായിച്ച് നമ്മൾക്ക് പോകാം. എന്താ നരകത്തിന്റെ വലിപ്പം എത്രയായിരിക്കും? പലപ്പോഴും നമ്മൾ കേട്ടതാണ്, ഇമാം മുസ്ലിം തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ് ഒരുപാട് വാദുകളിൽ നമ്മൾ കേട്ടതാണ്. والنبي هريرة رضي الله عنه قال كنا مع رسول الله صلى الله عليه وسلم ഞാൻ ഒറ്റ വാക്കിൽ വായിക്കാം. ഞങ്ങൾ പുന്നാര നബിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഇത് സമിഅ വജബത്തൻ ഭയങ്കര ശബ്ദം കേട്ടു. فقال ഉടനെ തന്നെ അവിടുന്ന് ചോദിച്ചു അതദറൂന മഹാദാ, എന്തിന്റെ ശബ്ദമാണ് കേട്ടതെന്ന് ചോദിച്ചു. قلنا ഞങ്ങൾ പറഞ്ഞു അല്ലാഹു റസൂലുഹു അലം, അല്ലാഹുവിനും അവന്റെ ഹബീബിനും അറിയാം. അറിവില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ മോമിനീങ്ങൾ മറുപടി പറയേണ്ടത് അങ്ങനെയാണ് അല്ലാഹു അലം. നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? ഇന്നത്തെ മനുഷ്യന്മാരുടെ സ്വഭാവം അറിയില്ല എന്ന് പറയാൻ എല്ലാവർക്കും മടിയാണ്. എനിക്കതറിയില്ല, അല്ലാഹുവിനറിയാം എന്ന് പറയാൻ മടിയാണ്. കണ്ടവരൊക്കെ ദീൻ വിളിച്ചു പറയുന്ന കാലമാണ്. മൈക്ക് കിട്ടിയാൽ തോന്നിയതൊക്കെ ദീനാണെന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞ ഒരന്തരീക്ഷമാണ്. ആർക്കും എന്തും പറയാം, ആർക്കും ഒന്നും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. അവൻ പറയും എന്നെ പഠിപ്പിക്കാൻ നീ ആരാ എന്ന് ചോദിക്കുന്ന ലോകമാണ്. അതുകൊണ്ട് മൂമിനെ, അറിവില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് അറിയില്ല എന്ന് പറയൽ ആലിമിന്റെ അടയാളമാണെന്ന് മഹാന്മാർ. എനിക്കത് അറിയില്ല എന്ന് പറയൽ വിവരമുള്ളവന്റെ അടയാളമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങളെ പോലുള്ള മഹാന്മാർ അവരുടെ കിതാബിൽ എഴുതി വെച്ചത് കാണാം. അപ്പൊ സഹാബത്ത് പറഞ്ഞു ഞങ്ങൾക്കറിയില്ലെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു ഹാദാ ഹജറുൻ, അതൊരു കല്ലാണ്, ഒരു കല്ലിന്റെ ശബ്ദമാണ് കേട്ടത്. ഏത് കല്ല്? റുമിയ ബിഹി ഫിന്നാർ, ആ കല്ലിനെ നരകത്തിൽ എറിയപ്പെട്ടിരുന്നു എന്നാണ് എറിഞ്ഞത്. മുന്തു സബഈന ഖരീഫ, 70 കൊല്ലങ്ങൾക്ക് മുന്നേ നരകത്തിൽ എറിയപ്പെട്ട ഒരു കല്ല്. എന്നിട്ടോ ഫഹുവ യഹ്വി ഫിന്നാർ, അത് നരകത്തിൽ ഇങ്ങനെ താണുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഏത് വരെ? ഹത്തന്തഹാ ഇലാ ഖൈരിഹാ, നരകത്തിന്റെ അടിത്തട്ടിൽ എത്തുന്നത് വരെ ആ കല്ല് താണുകൊണ്ടേയിരിക്കുകയായിരുന്നു. നരകത്തിന്റെ മുകളിൽ നിന്ന് താഴെയെത്താൻ പിടിച്ച കാലാവധി, അതിനടുത്ത സമയമാണ് പറഞ്ഞത് 70 കൊല്ലം. 70 കൊല്ലം ഒന്ന് ചിന്തിക്കു കൂട്ടരെ. ടെലിവിഷന്റെ മുന്നിൽ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സീരിയലുകളുടെ ലോകത്താണ് അള്ളാഹുവിനെ പേടിച്ച മഹാന്മാർ എത്ര ബേജാറോടുകൂടെയാ കഴിഞ്ഞത്. മുന്നിൽ കൊണ്ടുവച്ച ഭക്ഷണം കഴിക്കാൻ അവർക്ക് ധൈര്യം വന്നില്ല അല്ലേ? സൂക്ഷ്മതയുടെ പര്യായങ്ങളായ മഹാന്മാർ ആരാ? നമ്മുടെ വലഭാഗത്ത് മറപെട്ട് കിടക്കുന്ന സയ്യിദവർഗൾ ആരാണ്? തന്റെ റൂമിൽ കത്തിച്ചു വെച്ച വൈദ്യുതി ബൾബിന്റെ കറണ്ട് ചാർജ് പേടിച്ചിട്ട് മുഴുവനും കറണ്ട് ചാർജും ഞാൻ അടക്കാമെന്ന് തീരുമാനിച്ച മഹാനാണ്. ഞാൻ കണ്ടു
തന്റെ റൂമിൽ കത്തിക്കുന്ന ഒരു ലൈറ്റ് ആരാ ഇതൊക്കെ സൂക്ഷിക്കാറുള്ളത്? മുത്തല്ലിമീങ്ങളെ, ഉസ്താദുമാരെ, ഞാനും നിങ്ങളൊക്കെ സൂക്ഷിക്കാറുണ്ടോ? അത് തന്റെ റൂമിൽ തന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു ബൾബ് കത്തുന്നുണ്ടല്ലോ, അതിന്റെ കാശങ്ങനെ പള്ളിയുടെ മുതൽ കൊണ്ടടക്കുക, അതിന്റെ കാശങ്ങനെ മറ്റു വരുമാനമില്ലാത്ത നിലയിൽ ഈ സ്വത്തിൽ നിന്ന് എങ്ങനെ അത് അടക്കുക? അതുകൊണ്ട് ബാക്കിയുള്ളതിൻ്റെയും കൂടെ ഞാൻ അടച്ചോളാം. അവരാണ് മഹാന്മാർ. ആ സയ്യിദാണ് നമ്മുടെ വലഭാഗത്ത് കിടക്കുന്നത്. അള്ളാഹു അവിടുത്തെ പൊരുത്തത്തിൽ നമ്മളെയൊക്കെ ആക്കി തരുമാറാവട്ടെ. അവരൊക്കെ സൂക്ഷ്മത കാണിച്ച മഹാന്മാരാ. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആലോചിക്ക്, നരകത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ടിട്ട കല്ല് അത് നരകത്തിന്റെ അടിയിലെത്താനെടുത്ത സമയം 70 കൊല്ലമാണ് കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ചെറിയൊരു ലോകമല്ല. അപ്പൊ നരകത്തിന്റെ ആഴമാണ് ഞാൻ പറഞ്ഞത്. ഇനി നരകത്തിന്റെ ഭാരം എത്രയായിരിക്കും? നരകത്തിന്റെ ഭാരം എത്രയായിരിക്കും? എന്തായിരിക്കും അതിന്റെ കനം? എത്രയായിരിക്കും? കേട്ടോളൂ ബഹുമാനപ്പെട്ട തുർമുദി തങ്ങളുടെ സുനനിൽ കാണാം. അള്ളാഹുവിന്റെ മഹാന്മാരായ ഇമാമിങ്ങൾ ഒക്കെയും ശേഖരിച്ച് അവരുടെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ സുനനിൽ കാണുന്നത്? ഒരു ദിവസം വരാനുണ്ട്. ഏതാ ദിവസം? ലോകത്തുള്ള കോടാനുകോടി മനുഷ്യന്മാർ ആദം അലൈഹിസ്സലാം മുതൽ ഖിയാമത്തിന്റെ അന്ന് ജനിച്ച കുഞ്ഞുവരെ ഹാജരാക്കപ്പെടുന്ന ഒരു മഹാസമ്മേളനമുണ്ട്. അതിന് നോട്ടീസ് അടിക്കേണ്ടി വരില്ല, അതിന് ഗേറ്റ് ഫിറ്റ് ചെയ്യേണ്ടി വരില്ല, അതിന് ആളെ വിളിക്കാൻ അനൗൺസർ പോവേണ്ടി വരില്ല. ഫഇദാഹും ജമീഉൽ ലദൈന മുഹ്ളറൂൻ, എല്ലാവരും അവിടെ ഉണ്ടാവും. അന്നത്തെ ദിവസം നരകത്തെ മഹ്ശറിൽ കൊണ്ടുവരുമെന്നാണ് പരിശുദ്ധ ഖുർആനിൽ ഉള്ളത്. നമ്മൾ ഓതാറില്ലേ, വജാ റബ്ബുക വൽ മലകു സഫൻ സഫ വജീഅ യൗമൈദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വ അന്നാ ലഹു ദിക്റാ. അന്നത്തെ ദിവസം ഇതാ കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു, ജഹന്നമിനെ കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. ഈ മോണിറ്ററിന്റെ സൗണ്ട് കുറച്ചൊന്ന് കൂട്ടി. അന്നത്തെ ദിവസം ജഹന്നമിനെ കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. കൊണ്ടുവരും എന്നേ ഖുർആനിലുള്ളൂ, എങ്ങനെ കൊണ്ടുവരും എന്ന് ഖുർആനിലില്ല. എങ്ങനെ കൊണ്ടുവരുമെന്ന് പഠിപ്പിക്കുന്നു ഹദീസ്. എങ്ങനെ കൊണ്ടുവരുന്നത്? യുക്താ ബിജഹന്നമ യൗമഇദിൻ, അന്നത്തെ ദിവസം ജഹന്നമിനെ കൊണ്ടുവരും, നരകത്തെ കൊണ്ടുവരും. ലഹാ, അന്ന് നരകത്തിനുണ്ടാവും സബ്ഊന അൽഫ സിമാം, സബ്ഊന അൽഫ സിമാമിൻ, 70,000 കടിഞ്ഞാണുകൾ ഉണ്ടാവും. നരകത്തെ മഹ്ശറിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു രംഗം മനസ്സിലൊന്ന് സങ്കല്പിക്കൂ കൂട്ടരെ. 70,000 വട്ടക്കണ്ണികൾ, കടിഞ്ഞാണുകൾ ഉണ്ടാവും നരകത്തിന്. ആരായിരിക്കും അത് പിടിച്ചിരിക്കുന്നത്? ആരാണത് കൊണ്ടുവരുന്നത്? മഅകുല്ലി സിമാമിൻ, ഓരോ കടിഞ്ഞാണിന്റെയും കൂടെ, ഓരോ വട്ടക്കണ്ണിയുടെയും കൂടെ ഉണ്ടാവും. ആരാളുള്ളത്? സബ്ഊന അൽഫ മലക്കിൻ, 70,000 മലക്കുകളുണ്ട്. എല്ലാരുടെ കയ്യിലുള്ളേ കാൽക്കുലേറ്റർ മൊബൈൽ ഫോണിൽ ഒന്ന് പെരിക്കണോക്ക്, 70,000 × 70,000 എത്ര മലക്കുകളാണെന്നറിയോ നരകത്തെ പിടിച്ചു കൊണ്ടുവരുന്നത്? 490 കോടി മലക്കുകളായിരിക്കും നരകത്തെ പിടിച്ച് മഹ്ശറിലേക്ക് കൊണ്ടുവരുന്നത്. 500 കോടിയോളം വരുന്ന മലക്കുകൾ നരകത്തെ പിടിച്ചു കൊണ്ടുവരും. എങ്ങനെ അവർ കൊണ്ടുവരുന്നത്? യജുറൂനഹാ, അവർ വലിച്ചിങ് കൊണ്ടുവരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിച്ചിങ് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടരെ അതിനർത്ഥം? വലിച്ചു കൊണ്ടുവരലപ്പ. ഞാനൊരു സാധനം വലിച്ചു കൊണ്ടുവരൽ എടുക്കാൻ പൊങ്ങാത്തപ്പോഴാണ്. ഒരു വണ്ടി നമ്മൾ തള്ളിക്കൊണ്ടുപോകുന്ന എന്തിട്ടാ? അത് എടുത്തു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാ. ഇതേപോലെ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നത് അത് പൊങ്ങാഞ്ഞിട്ടല്ലേ കൂട്ടരെ.
യജുറൂനഹ എന്നല്ലേ ഹദീസിലുള്ളത്, ഫയഖുദൂനഹ എന്നല്ല, ഫയഹ്മിലൂനഹ എന്നല്ല, അവരെടുത്തിങ് കൊണ്ടുവരും എന്നല്ല, അവർ ചുമന്ന് കൊണ്ടുവരുമെന്നുമല്ല. 490 കോടി മലക്കുകൾ പിടിച്ചിട്ടും പൊങ്ങാത്ത ഒരു ലോകമാണ് നരകം കേട്ടോ. ഇത് മനസ്സിലാക്കിയ ആലിമിങ്ങളാ പറഞ്ഞത്, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. സീരിയൽ കണ്ടിട്ട് കണ്ണിലെ വെള്ളമൊഴുകുമ്പോൾ എൻ്റെ പെങ്ങളെ, ഇങ്ങനെ ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഇങ്ങനെ ഒരു ലോകത്തെക്കുറിച്ച് പേടിക്കാറുണ്ടോ എൻ്റെ കൂട്ടുകാരെ, ചെറുപ്പക്കാരെ? ഇതാണ് നരകത്തിന്റെ ഭാരം. നേരത്തെ പറഞ്ഞതാണ് നരകത്തിന്റെ ആഴം. ഇനി നരകത്തിലുള്ള തീയുടെ അവസ്ഥ കേൾക്കണോ നിങ്ങൾ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ നരകത്തിലുള്ള തീയെക്കുറിച്ച് പരാമർശമുണ്ട്. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയുടെ 81-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്, ഖുൽ നാറു ജഹന്നമ അഷദ്ദു ഹറൻ ലൗ കാനൂ യഫ്ഖഹൂൻ. അതൊരു വല്ലാത്ത വർത്തമാനമാണ്. അല്ലാഹു പറയുന്നു, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുത്തേക്ക് നബിയെ, എന്താ പറയേണ്ടത്? നാറു ജഹന്നമ അഷദ്ദു ഹറാ, ജഹന്നമിലുള്ള തീ കഠിനവും കടോരവുമാണെന്ന് പറഞ്ഞു കൊടുത്തേക്ക് നബിയേ. ലൗകാനൂ യഫ്ഖഹൂൻ, അവർ പറഞ്ഞത് മനസ്സിലാക്കുന്നവരാണെങ്കിൽ. അല്ലാത്തവരോട് വാത് പറഞ്ഞിട്ട് അങ്ങയുടെ സമയം കളയണ്ട. പറഞ്ഞാ മനസ്സിലാക്കുന്ന കൗമിനോട് പറഞ്ഞോ, നബിയേ നരകത്തിലുള്ള തീ നിങ്ങൾ വിചാരിക്കുന്ന തീയല്ലെന്ന് പറഞ്ഞു കൊടുത്തേ. വേറിടത്ത് ഖുർആൻ പറയുന്നത്, നാറുല്ലാഹിൽ മൂഖദ അല്ലതീ തത്തലിയു അലൽ അഫ്ഇദാ, കരളിലേക്ക് കത്തിപ്പടരുന്ന തീ. വേറൊരിടത്ത് പ്രോജ്വലിക്കുന്ന തീ. ഇനി ആ തീയുടെ ഡിഗ്രി എത്രയാണെന്ന് ഖുർആനിലില്ല. അതിന്റെ ഡിഗ്രി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സ്വഹീഹ് മുസ്ലിമിൽ കാണാം. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ എന്തെങ്കിലും പറയല്ല, മനസ്സിലാക്കിക്കോ. അവിടെ നിന്ന് പറയുന്നുണ്ട്, നാറുക്കും ഹാദിഹി, ഏ മനുഷ്യന്മാരെ നിങ്ങളുടെ തീ ഏത് തീ? അല്ലദീ ഉഖിലു ബനു ആദം, മനുഷ്യന്മാർ കത്തിക്കുന്ന തീ. എവിടെ കത്തിക്കുന്നത് എന്ന് പറഞ്ഞില്ല, എവിടെ കത്തിക്കുന്നത് എന്ന് പറഞ്ഞില്ല. ഫാക്ടറിയിലാവാ, വെറും അടുക്കളയിൽ കത്തിക്കുന്നത് മാത്രമല്ലല്ലോ തീ. ദുന്യാവിലേതൊക്കെ ഫാക്ടറികൾ ഉണ്ടോ, ദുന്യാവിലേതൊക്കെ തീയുണ്ടോ, ആ തീയെ കുറിച്ചാണ് പറഞ്ഞത്, നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ദുന്യാവിലുള്ള തീ. അവിടെ നിന്ന് പറയുന്നു, ജുസ്ഉം മിൻ സബഈന ജുസ്അൻ മിൻ ഹരി ജഹന്നമ, നരകത്തിലുള്ള തീയുടെ 70-ൽ ഒരു അംശം മാത്രമാണ്, 70-ൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ. ദുന്യാവിലുള്ള തീയെ 70 നരകത്തിലുള്ള തീയെ 70 ഭാഗമാക്കി മാറ്റിയാൽ അതിൻ്റെ ഒരു ഭാഗത്തിന് എത്ര ചൂടാണോ ഉള്ളത്, ആ ചൂടേ ദുന്യാവിലുള്ള തീക്കുള്ളൂ. മഹാന്മാരായ സ്വഹാബത്ത് അത് കേട്ടപ്പോ തന്നെ പറഞ്ഞു, വല്ലാഹി പടച്ചറപ്പാണേ സത്യം, മനുഷ്യന്മാരെ കരിച്ചു കളയാ ദുന്യാവിലുള്ള തീ തന്നെ മതിയല്ലോ നബിയേ. നമ്മളെത്ര കണ്ടതാണ്. മംഗലാപുരത്തുകാർക്ക് ഞാനത് പറഞ്ഞു തരേണ്ടല്ലോ. ബജ്പയിൽ പറന്നിറങ്ങിയ വെള്ളി വിമാനത്തിനുള്ളിൽ കത്തിച്ചാമ്പലായിപ്പോയ 150-ൽ പരം മയ്യത്തുകൾ രണ്ട് കണ്ണുകൊണ്ട് കണ്ടവരല്ലേ നിങ്ങൾ. ഇത് ദുനിയാവിലുള്ള തീയുടെ പ്രഹരശേഷിയാണ്. ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലായില്ലല്ലോ. കേരളക്കാരനാണോ കർണാടകക്കാരനാണോ എന്ന് മനസ്സിലായില്ലല്ലോ. അവസാനം 12 മയ്യത്തുകൾ, ജാതി അറിയില്ല, മതമറിയില്ല, നാടറിയില്ല, കുലമറിയില്ല, പേരറിയില്ല, വലിയ കുഴികുത്തി ബുൾഡോസർ കൊണ്ട് കുഴികുത്തിയിട്ട് അതിൽ ഇറക്കി വെക്കുമ്പോ ഖുർആൻ ഓതിയവരില്ലേ, ബൈബിള് വായിച്ചവരില്ലേ, ഗീത വായിച്ചവരില്ലേ,
ആരുടെ മയ്യത്താണെന്ന് തിരിച്ചറിയാതെ പോയില്ലേ? ടെക്നോളജികൾ പരാജയപ്പെട്ടില്ലേ? ഡി എൻ എ ടെസ്റ്റ് പരാജയപ്പെട്ടിടത്തല്ലേ ആ മയ്യത്തുകൾ അങ്ങനെ മറവ് ചെയ്തത്? ഇത് ദുന്യാവിലുള്ള തീയാണെങ്കിൽ ഇതിനേക്കാൾ 69 ഇരട്ടി ചൂടുള്ള ഒരു തീയെക്കുറിച്ച് കള്ളിന്റെ കുപ്പി പൊട്ടിച്ച് വായിലൊഴിക്കുമ്പോ ചിന്തിക്കാറുണ്ടോ? കള്ളുകുടിയന്മാർ, കള്ളു കുടിക്കുന്ന ആളുകൾ ചിന്തിക്കാറുണ്ടോ? വ്യഭിചാരത്തിന്റെ വഴികൾ തേടുന്ന ആളുകൾ ആലോചിക്കാറുണ്ടോ? അങ്ങനെ ഒരു തീയെക്കുറിച്ച് ഗൗരവമല്ലേ വിഷയം? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിനെ പേടിച്ച മഹാന്മാർ ഏറ്റവും അധികം തവണ പറഞ്ഞത് ഒന്ന് ചിന്തിക്ക്, നമ്മളൊന്ന് ആലോചിക്ക്. കൂടുതൽ പറയാൻ നമുക്ക് സമയമില്ല. ഇനി നരകത്തിലുള്ള ചില ശിക്ഷാരീതികളെ കുറിച്ച് പറയാം. എന്താ നരകത്തിലുള്ള ശിക്ഷാരീതികൾ? ദുനിയാവിൽ കിബറന്മാരുടെ ഏറ്റവും വലിയ അടയാളം എന്താണെന്നറിയോ? സ്വയം അവരെന്നെ അങ്ങ് തീരുമാനിക്കുക, ഞങ്ങൾ വലുതായിട്ടുണ്ട് അല്ലേ, ഞങ്ങൾ വലിയവരാണെന്ന് തീരുമാനിക്കുക, വലിപ്പത്തരം കാണിക്കുക, ബഹുമാനിക്കേണ്ടവരെ അവഗണിക്കുക, മാതാപിതാക്കളെ അവഗണിക്കുക, ഗുരുനാഥന്മാരെ അപമാനിക്കുക, തന്നെക്കാൾ പ്രായമുള്ളവരെ ഇകഴ്ത്തി കാണിക്കുക, സാധുജനങ്ങളെ അവഗണിക്കുക. ഇതാണ് കിബറന്മാരുടെ അടയാളമാണ്. അറിവില്ലാത്തതിനെ കുറിച്ച് സംസാരിക്കാം, അറിവുള്ളവരാണെന്ന് സ്വയം നടിക്കുക കിബറിന്റെ അടയാളമാണ്. ഞങ്ങൾ വലിയവരാണെന്ന് വിചാരിക്കുക, എന്നാൽ അള്ളാഹുവിന്റെ മഹാന്മാരോ? ബഹുമാനപ്പെട്ട ബസാർ തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആ കാണാം. അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു പ്രാർത്ഥന, എന്തേ അവിടെ നിന്ന് നടത്തുന്ന പ്രാർത്ഥന, ഞാൻ വല്ലാതെ ആലോചിച്ചു പോയി. ആ പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ വല്ലാതെ ചിന്തിച്ചു. എന്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് പറയുന്നു? പടച്ചവനെ, അല്ലാഹുമ്മ ജഅൽനി ഫീ ഐനി സഗീറാ വഫീ അയുനി നാസി കബീറാ. ബഹുമാനപ്പെട്ട ബസാർ തങ്ങളുടെ സുനനിൽ കാണാം. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ പടച്ചവനെ, ജഅൽനി, എന്നെ നീ ആക്കി തരണേ അല്ലാ, ഫീ ഐനി സഗീറാ. സൂറല്ല പറയാ, ഞാൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് തോന്നേണ്ടത് എന്താ? ഞാൻ ഒരു ചെറിയ ആളാണ് എന്നാണ്. ഞാൻ എന്നെ നോക്കുമ്പോ പടച്ചവനെ, എന്റെ കാഴ്ചയിൽ എന്നെ നീ ചെറിയ ആളാക്കി തരണേ അല്ലാ, എന്നാലോ ഫീ അയുനിന്നാസി കബീറാ. ജനങ്ങളുടെ കാഴ്ചയിൽ ഞാൻ വലിയ ആളാവണം, എന്നാൽ എനിക്ക് തന്നെ തോന്നരുതെന്ത് ഞാൻ വലുതായിട്ടുണ്ട്. ഇന്ന് നേരെ വിപരീതമാണ്. ജനങ്ങൾക്കൊക്കെ അറിയാം നീ അത്ര വലിയവനൊന്നല്ല, പക്ഷേ എനിക്ക് സ്വയം തോന്നുകയാണ് ഞാൻ വലിയ ആളായിട്ടുണ്ട്. ഇത് കിബറിന്റെ അടയാളമാണ്, ഇത് കിബറിന്റെ സ്വഭാവമാണ്. അല്ലാഹുവിന്റെ മഹാന്മാരായ ആളുകൾ അവർ പൊങ്ങച്ചം കാണിച്ചവരല്ല, അവർ ജാട കാണിച്ചവരല്ല, അവർ അഹങ്കരിച്ചവരല്ല, അവർ വലിപ്പത്തരം കാണിച്ചില്ല. അപ്പോഴാണ് അവരെ അല്ലാഹു ബഹുമാനിച്ചത്, അപ്പോഴാണ് അവർക്ക് കബൂലിയത്ത് നൽകിയത്. അവര് സ്വന്തം നാട്ടിൽ ജീവിക്കണം എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു. മഹാനായ ഫഖ്റുദ്ദീൻ തങ്ങൾ ദുഗലടുക്കക്കാരുടെ മനസ്സിൽ കയറിക്കൂടിയത് പൊങ്ങച്ചം കൊണ്ട് കാണിച്ചിട്ടല്ലോ. ആ വലിയ മഹാൻ ഈ നാട്ടിൽ നിന്ന് പോവുകയെന്നറിഞ്ഞപ്പോ ജനങ്ങൾക്ക് പ്രയാസമായത് എന്തുകൊണ്ടാണ്? മഹാനവർകൾ ഹജ്ജിന് പോകുമ്പോ, മൗലിദിൽ ഞാൻ കണ്ടു, ഹജ്ജിന് പോകുമ്പോൾ നാട്ടുകാരൊക്കെ കൂടെ വന്ന് കരഞ്ഞു എന്നാണ് ചരിത്രം. തങ്ങളുപ്പാപ്പ പോയാൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ ആര് നിറവേറ്റും? ഞങ്ങൾക്കാരുണ്ട് ഇവിടെ, അങ്ങ് പോവുകയാണോ എന്ന് ചോദിച്ച് കരഞ്ഞപ്പോ ആ വലിയ മനുഷ്യൻ ആളുകളെ കൂട്ടിക്കൊണ്ടു പോയിട്ട് പറഞ്ഞു, അത്രേ നിങ്ങൾക്ക് ഈ കിണർ മതിയെന്ന്. ഇന്നും നമ്മൾക്ക് ആ കിണർ ധാരാളമാണ് മോമിനെ. ആരവഗണിച്ചാലും അള്ളാഹുവിന്റെ മഹാന്മാർ വല്ലതിനെയും ബഹുമാനിച്ചാൽ അത് ബഹുമാനിക്കലാണ് ദീൻ എന്ന് പറയുന്നത്. വിമർശകന്മാർ പലതും പറയും, പക്ഷേ എന്താണ് ദീൻ എന്ന് പറഞ്ഞാൽ അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. അള്ളാഹുവിന്റെ മഹാന്മാർ എന്ത് സാധനത്തെ ബഹുമാനിച്ചോ അതിനെ ബഹുമാനിക്കുക. ആരാധനയല്ല, ആദരവ്. എന്നാൽ ആരാധനയും ആദരവിനെയും രണ്ട് കൂട്ടിക്കുഴച്ചിട്ടാണ് പുതിയ കക്ഷികൾ പറയുന്നത്. ഇതാ കിണറിനെ ആരാധിക്കുന്നവർ, ഇന്ന മരത്തെ ആരാധിക്കുന്നവർ. ആരാധന വേറെ, ആദരവ് വേറെ.
അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയവർക്കത് മനസ്സിലാവും. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ വിഷയത്തിൽ നിന്ന് മാറിയിട്ടാണെങ്കിലും ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ മറിച്ച് നോക്ക്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽആലമീൻ. ഒന്നാമത്തെ വീട് ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനം, അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനം. ബക്കയിലുള്ള വീടാണ് അഥവാ കഅബയാണ്, മസ്ജിദുൽ ഹറം അടങ്ങുന്ന ആ പുണ്യഭൂമിയാണ് മനുഷ്യന്മാർക്ക് അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒന്നാമത്തെ വീട്. എന്തിനാ മനുഷ്യന്മാർക്ക് എന്ന് പറഞ്ഞത്? മലക്കുകൾ അടക്കമുള്ള വലിയ ഒരു സമൂഹത്തിന് അല്ലാഹു തആല ഇതിനു മുമ്പ് തന്നെ ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്ന വേറൊരു ഭവനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യന്മാർക്ക് എന്ന് പറഞ്ഞത്. എന്നിട്ട് ഖുർആൻ പറയുന്നു ലല്ലദീ ബിബക്കത. മുതഅല്ലിമീങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ, ലല്ലദീ ബിബക്കത. ബക്ക എന്ന് പറയുന്ന പ്രദേശത്തുള്ള മസ്ജിദുൽ ഹറാം. എന്താ ബക്ക എന്ന് പറഞ്ഞത്? മക്ക എന്ന് പറയുന്ന മസ്ജിദുൽ ഹറമിന് വിശുദ്ധ ഖുർആനിൽ ഏകദേശം 10 പേരുകൾ കാണാം. 10 പേരുകൾ കാണാം. മക്ക എന്ന പേര് കാണാം സൂറത്തുൽ ഫത്ഹിലെ 24 ആയത്തിൽ മക്ക എന്ന് കാണാം. വേറൊരു സ്ഥലത്ത് ബക്ക എന്ന് കാണാം സൂറത്തു ആലു ഇമ്രാനിലെ 96 ആയത്തിൽ. വേറൊരു സ്ഥലത്ത് ഉമ്മുൽ ഖുറ എന്ന് കാണാം സൂറത്തുൽ അൻആമിലെ 92 ആയത്തിൽ. വേറൊരു സ്ഥലത്ത് അൽ ബലദ് എന്ന് കാണാം സൂറത്തുൽ ബലദിന്റെ 1 ആയത്തിൽ. ലാ ഉഖസിമു ബിഹാദൽ ബലദ്, ഇവിടെ ബലദ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇനിയോ വേറൊരു സ്ഥലത്ത് അൽ ബൽദ എന്ന് കാണാം സൂറത്തുൻ നംലിലെ 91 ആയത്തിൽ. വേറൊരു സ്ഥലത്ത് ഹറമുൻ ആമിനുൻ എന്ന് കാണാം സൂറത്തുൽ ഖസസിലെ 57 ആയത്തിൽ. വേറൊരു സ്ഥലത്ത് കാണാം വാദിൻ ഗൈരി ദീ സർഇൻ എന്ന് കാണാം. വേറൊരു സ്ഥലത്ത് കാണാം മഅദ് എന്ന് കാണാം സൂറത്തുൽ ഖസസിൽ. വേറൊരു സ്ഥലത്ത് അൽ മസ്ജിദുൽ ഹറാം എന്ന് 4 സ്ഥലത്ത് കാണാം. വേറൊരു സ്ഥലത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അൽ ഖറിയ എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൻ നഹലിലെ 112. ഇതൊക്കെ മക്കയുടെ പേരാണ്. പക്ഷെ ഇവിടെ വളരെ സുപ്രധാനമായ ഈ സ്ഥലത്ത് ബക്ക എന്നാണ് പ്രയോഗിച്ചത്. എന്താണ് ബക്ക എന്ന് പറഞ്ഞാൽ